ശമ്മേ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഇന്നലെ ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. അതായത് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിർഭയ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇത് ശരിവച്ചിരിക്കുന്നത്. എങ്കിലും ഒരുപാട് സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാം അന്ന് മുതലേ, അതായത് ഈ പ്രതിയെ പിടിച്ചപ്പോൾ മുതലേ ഏറിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ലോക്നാഥ് ബെഹ്റ ആയിരുന്നു നമ്മുടെ DGP. അന്ന് ഈ പ്രതിയെ പിടിച്ചപ്പോൾ തന്നെ വളരെ വേഗത്തിൽ പ്രതിയെ പിടിച്ചു. വലിയ രീതിയിലുള്ള ജനരോഷം ഈ കേസിൻ്റെ പിറകിൽ ഉയർന്നു വന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിലാണ് ഈ കേസ് ഉണ്ടാകുന്നത്. പക്ഷേ അതിന് LDF വലിയ വടിയായിട്ടെടുത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ അടിക്കാൻ ഉപയോഗിച്ചു. അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതിയെ പിടിച്ചില്ല എന്ന് പറഞ്ഞു വലിയ ജനരോഷം പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ പ്രതി തപ്പിക്കൊണ്ടുവന്നു. അമീറുൽ ഇസ്ലാം, അസം സ്വദേശി അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പ്രതിയാണ് എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടുവന്നു. ആ പ്രതിക്ക് എനിക്ക് തോന്നുന്നു സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ഇപ്പോഴിതാ ഹൈക്കോടതി അതിനെ ശരിവച്ചു, ഹർജി തള്ളിയിരിക്കുന്നു അമീറുൽ ഇസ്ലാമിൻ്റെ. IPC 302, 376A, 376 ബലാത്സംഗം, 449 കൊലപാതക ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ അതിക്രമിച്ച് കടന്നു എന്നിങ്ങനെയുള്ള സകല കാര്യങ്ങളും കോടതി ശരിവച്ചു, തെളിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ക്രൂരതയ്ക്ക് വധശിക്ഷ കൊടുത്ത കോടതിയുടെ ഈ നിലപാട് നാട് മുഴുവൻ അംഗീകരിക്കുകയാണ്. പക്ഷെ ഷ്യാം ആസ് എ റിപ്പോർട്ടർ ആ സമയത്ത് ഈ കേസ് നല്ലപോലെ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ കേസിനകത്ത് ഷ്യാമിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്ക് ഈ കേസിൽ വലിയ സംശയമുണ്ട്, വലിയ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതിപ്പോൾ പറയേണ്ടതാണ്, ഇത് ബെഹ്റയ്ക്ക് ഇത് വലിയൊരു ഇതായിരുന്നു. അദ്ദേഹം വന്ന സമയം ആ ഒരു പൊൻതൂവൽ കേസൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ മുഖത്ത് ഒരു കടിച്ച പാടുണ്ട്. കടിച്ചു എന്നാണ് ഈ ഇയാള്, അതായത് പ്രതി, ഈ നിയമ വിദ്യാർത്ഥിനിയുടെ കടിച്ചു എന്നാണ് FIR പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന്റെ വിട്ട് വലിയ വലിയതാണ്. ഒരു മനുഷ്യന്റെ വാ എത്ര തുറക്കാൻ പറ്റും? ഒരു മനുഷ്യന്റെ വാ ഒരു സാമാന്യ രീതിയിൽ അത്രയല്ല തുറക്കാൻ പറ്റുള്ളൂ, ഇത് അതിലും കൂടുതലുണ്ട്. ഓ ശരി. ഇതില് അവിടെ നിന്ന് ഒരു ഈ എർത്ത് വൈപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ എർത്ത് വൈപ്പ് എന്ന് പറയുന്നത് അടിച്ച് ചതച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് വെച്ച് ഇടിച്ചതിന് തുല്യമായിട്ടുള്ള പാടാണ് ആ കുട്ടിയുടെ മുഖത്തുള്ളത്. അതായത് കടിച്ചതാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് ഇവന് വേണ്ടി തെളിവ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഓ അത് ശരി. പിന്നെ വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും എനിക്ക് തോന്നിയൊരു സാധനം എന്നോട് ഫ്രക്കോഡായിട്ട് ഒരാൾ പറഞ്ഞാണ്, ഇവനെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം ഇവന്റെ കയ്യിൽ നിന്ന് ഈ കുറച്ച് സാധനങ്ങളുണ്ട് അവിടെ കൊണ്ട് ഇട്ടു. ഇവനെ പിടിച്ചുകൊണ്ട് വന്നു, പിന്നെ പിടിച്ച ശേഷമാണ് തെളിവുണ്ടാക്കിയെന്ന് ഓഫ് റെക്കോർഡായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ഈ കേസിൽ പറഞ്ഞു. ഈ കേസ് മാത്രമല്ല ധനുഷേ, ഈ അല്ല ഞാൻ കാര്യത്തെ ഷാമ, എനിക്ക് വളരെ ഡൗട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു പ്രതിയെ പിടിക്കുന്നു, പ്രതിയെ പിടിക്കുമ്പോൾ അയാളാണ് പ്രതി എന്ന് പോലീസിന് ഉറപ്പുണ്ട്, യവനാണ് ആ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസിന് ഉറപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നേര് സിനിമ ഇറങ്ങിയല്ലോ, നേര് സിനിമയ്ക്കകത്ത് ആ കണ്ണില്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിക്കുന്നു. പീഡിപ്പിച്ച ശേഷം വക്കീല്, അതായത് അയാളുടെ വക്കീലായിട്ട് സിദ്ദിഖ് വരുന്നു. സിദ്ദിഖ് പറയുന്നുണ്ട് യവൻ ഒരു ബോൺ ക്രിമിനലാണ്. സിദ്ദിഖ് ആ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണ്, അത് എനിക്കും അറിയാം. പക്ഷെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? യവനെ രക്ഷപ്പെടുത്തുക. യവനെ രക്ഷപ്പെടുത്താനുള്ള സാധനങ്ങളെല്ലാം യവൻ തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് സിദ്ദിഖ് പറയുന്നുണ്ട്. യവനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ യവൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രതിയെ പിടിക്കുമ്പോൾ പോലീസിന് കൃത്യമായിട്ട് അറിയാം ഇത് പ്രതിയാണെന്ന്. പക്ഷേ നിയമത്തിന്റെ പഴുതുകളിലൂടെ ഇയാൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്നുള്ള ഒരു സദുദ്ദേശത്തോടുകൂടെ പോലീസ് അങ്ങനെ ചെയ്തതാകാനും സാധ്യതയില്ലേ? ഞാൻ വേറൊരു കഥ പറഞ്ഞു തരാം. ഇവിടെ ഒരു വിദേശ വനിതയെ കോവളത്ത് മരണപ്പെട്ടു, കാണാതായി. ഇവരെ കാണാതായി ഇത് വലിയ എംബസിയെ കടപെട്ടു. വിദേശ വനിതയുടെ സഹോദരി അലഞ്ഞു തിരിഞ്ഞു ഭർത്താവിന്റെ മാനസിക നില തെറ്റിപ്പോയി. അപ്പൊ ഈ പെൺകുട്ടിയെ കാണാതായി മാസങ്ങളോളം ഇവിടെ പെട്ടി കൊണ്ടുവച്ചു പോലീസ്. ഈ ബോഡി കിട്ടിയ ശേഷം ആദ്യം പോലീസ് ഇത് കാര്യമായി അന്വേഷിച്ചില്ല ഇവരെ കാണാതായത്. അപ്പൊ എന്ത് വെച്ചാൽ വിദേശ വനിതയുടെ സഹോദരി ഈ കേസിൽ കാര്യമായി ഇടപെട്ടു, അവര് കയറി ഇറങ്ങി. അതോടുകൂടി പോലീസ് ഉണർന്നു, പോലീസ് അരിച്ചു പിറക്കി. അവസാനം നമ്മുടെ ഈ തിരുവല്ലത്ത് കണ്ടൽക്കാട്ടിൽ നിന്നാണ് ഈ ബോഡി പനത്തുറയുടെ അടുത്ത്. പനത്തുറയിലെ ഞാൻ ആ സമയത്ത് റിപ്പോർട്ടറായിരുന്നു, കേസ് ഫോളോ ചെയ്തിട്ടുള്ള ആളാ. സഹോദരി നമ്മൾ രണ്ടും സഹോദരി നമ്മൾ അടുത്ത് വന്നിരുന്നു, നിരന്തരം കരയുക, സഹോദരിയെ കാണാനില്ല എന്ന് പറഞ്ഞ് നിരന്തരം കരയുക. അപ്പോ
ഇവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ബോഡി കിട്ടി ഒരു വൈകിട്ടാ കിട്ടുന്ന ഒരു 5 മണി സമയത്ത്, ഓർമ്മയില്ലേ? ആ ബോഡി കിട്ടുമ്പോ ആ ബോഡിയുടെ തല അറ്റ് വേർപെട്ട 90% വേർപെട്ട നിലയിൽ ബോഡി മൊത്തം ഇതായിപ്പോയി, നശിച്ചുപോയി, നശിച്ചുപോയി. നമ്മൾ രണ്ടു പേരും രാത്രിയിലാ പോകുന്നത്, വൈകിട്ടാ പോകുന്നത്. ഒരു പ്രത്യേക സ്ഥലമാണ് അത്, കാടും ഒക്കെ. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. ആ പെട്ടെന്ന് നമുക്ക് ഒരു മാസം ബോഡി അവിടെ കിടന്നു, ഒരു മാസം അവിടെ ബോഡി കിടന്നിട്ടായിരുന്നു. ഒരു മനുഷ്യൻ അവസാനം എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയോ? അവിടെ രണ്ടുപേര് കള്ളു കുടിക്കാൻ പോയി, അവരിത് കുപ്പിയൊക്കെ മേടിച്ച് അവിടെ ചെന്നിരുന്ന് കള്ളു കുടിച്ചോണ്ടിരുന്നത്. കള്ളു കുടിച്ചോണ്ടിരുന്ന് ഇവരിന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ഒരു രണ്ടു പ്രാവശ്യം കണ്ടു, ശ്രദ്ധിച്ചില്ല. എന്തോ ചാക്ക് ഇട്ടുകൊണ്ടിട്ട് ഇവർ അവിടെ കള്ളു കുടിച്ച് കള്ളു കുടിച്ചിട്ട് പെട്ടെന്ന് ഇത് ആരോ ഒരാൾ ശ്രദ്ധിച്ച് ഇവന്മാർ കൂവിക്കൊണ്ടോടി. അയ്യോ, ആ സ്ഥലം ചെല്ലണം, ആ സ്ഥലം നമ്മൾ പോയല്ലേ, നമ്മള് പോയ എത്ര ദിവസം നമ്മളോട് പോയി കിടന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളോളം ഇത് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോലീസ് പെട്ടി കൊണ്ടുവച്ചു. നിങ്ങൾക്ക് നേരിട്ട് വന്ന് പറയണ്ട, ആരും ഒന്ന് നേരിട്ട് പറയണ്ട, നിങ്ങൾ ഈ പെട്ടിയിലുണ്ടെന്ന് നാട് മുഴുവൻ പെട്ടി കൊണ്ട് വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഇത് നല്ല വിവരം തരുവാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തരും എന്നാണ്. ഇതിലേറ്റവും ഭയങ്കര കോമഡി, ഈ പോലീസ് കൊണ്ട് വെച്ച പിന്നെ പെട്ടിയിൽ കത്ത് എഴുതി കൊണ്ടിട്ട് കൊടുത്തു പ്രേമലേഖനം. അതേ ഒരു വനിതാ ഉദ്യോഗസ്ഥ, ഇവിടുത്തെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പ്രേമലേഖനം എഴുതി കിട്ടുകൊണ്ട് കൊടുത്തു ഇവന്മാര്. അങ്ങനെയൊക്കെ അപ്പോ ഇത് കൊണ്ടുവച്ചു, എന്നിട്ടും പോലീസിന് വിവരം കിട്ടിയില്ല. അവസാനം ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഒരു യോഗ അധ്യാപകനെ അയാൾ ഇവരെ കണ്ടു എന്നുള്ള ഒരു വിവരം പോലീസിനെ കിട്ടി. പോലീസ് കൊണ്ടുപോയി ഇയാളെ പിടിച്ചോണ്ട്, ഓട്ടോ ഡ്രൈവറായ യോഗ അധ്യാപകനെ ഈ ഭാഗത്തിനെ കൊണ്ടുപോയി ഇടിച്ച് ചതച്ചു പരുവാക്കി കളഞ്ഞു. ഇയാൾ പിന്നീട് ഈ പ്രതികളെ പിടിച്ച ശേഷം ഇയാൾ കൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇയാളെ ഫോണിൽ വിളിച്ചിട്ട് നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കുന്നു. ആ പാവപ്പെട്ട് മുമ്പ് ഇത് പിൻവലിച്ചു, മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പിന്നെ പോലീസ് വരട്ടി. പോലീസിന്റെ കൈമാരി പണിയുണ്ട് തരിശേ, പോലീസിന്റെ കയ്യിലിരിപ്പോ നമ്മൾ വിചാരിക്കുന്നല്ലോ. പോലീസ് പറഞ്ഞു, നീ ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കുന്നു. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം എനിക്ക്, അവര് പ്രതി എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്തും ഈ രണ്ട് ചെറുപ്പക്കാര്, ഒരു പ്രതിയാണോ അല്ലയോ അതൊന്നുമല്ല, ഈ രണ്ട് ചെറുപ്പക്കാര് വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ നുണ പരിശോധന നടത്തണടാന്ന് പറഞ്ഞു പോലീസിനോട്. ഞങ്ങളാണോ ചെയ്തത്? ഞങ്ങളാണ് ചെയ്തതെങ്കിൽ നുണ പരിശോധന നടത്തണം. പ്രതികളായിട്ട് പിടിക്കുമ്പോ പ്രതികൾ പല ജൽപ്പനങ്ങളും നടത്തും. അല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു പലതാണ്. ആ അത് നമ്മൾ സാധാരണ പ്രതികളുടെ തെളിവെടുപ്പ് നടക്കുമ്പോൾ തെളിവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെളിവെടുപ്പ് കൊണ്ടുവരുമ്പോൾ തെളിവെടുപ്പിന് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം പറയും. ഇതൊന്നും ഇവര് പറയുന്നില്ല ഈ തെളിവെടുപ്പിൽ. ഇവന്മാര് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയും, ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതും ലോക്നാഥ് ബെഹ്റ ആയിരുന്നപ്പോഴാണ്. ലോക്നാഥ് ബെഹ്റ മനഃപൂർവ്വം കട്ടവനെ കിട്ടിയെങ്കിൽ കിട്ടിയവനെ പിടിക്കുമായിരുന്നു പുള്ളി. അത് പുള്ളിയുടെ ഒരു നേച്ചർ ആയിരുന്നു. പുള്ളി അങ്ങനെയാണ്. പുള്ളി കട്ടവനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളി നൈസായിട്ട് പുള്ളി ആരെങ്കിലും ഒരുതിനെ തൂക്കിയിടാൻ പറയും. ഇതിപ്പോ എംബസിയൊക്കെ ഇടപെട്ട കേസാണ്. പോലീസിന് വലിയ സമ്മർദ്ദം വന്നു, ലോക്നാഥ് ബെഹ്റയുടെ മേളിൽ വലിയ പ്രഷർ വന്നു. അപ്പൊ ഇവരെന്ത്, ഈ രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചു, കോടതി ശിക്ഷിച്ചു. രണ്ടുപേരെ ശിക്ഷിച്ചു. എനിക്കൊന്ന് തെളിവുകളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ കൂടെ ശിക്ഷിക്കുന്നത്? തെളിവൊക്കെ ആർക്കാ ഉണ്ടാക്കാൻ പറ്റാത്ത, നമ്മളെ ഒന്ന് പോലീസിന്റെ കൈ കിട്ടി നോക്ക്. കാര്യമായിട്ടൊരു കാര്യത്തിന് പോലീസ് നൈസായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. തെളിവ് ഉണ്ടാക്കും പോലീസ്. തെളിവില്ലെങ്കിൽ പോലീസ് ഇരുന്ന് തെളിവ് ഉണ്ടാക്കി കളയും. നമ്മളെ പിടിച്ചോണ്ട് പോവും, നമുക്ക് അടി തരും, നല്ല രീതി ഇടിക്കും. ആ നല്ല രീതി ഇടിക്കും. തോർത്ത് നനച്ച തോർത്തുണ്ടല്ലോ, നനച്ച തോർത്തിനകത്ത് എന്തെങ്കിലും വസ്തു എടുത്തു വെക്കും. എന്നിട്ട് അത് വെച്ച് ഇടിക്കും, നമ്മളെ ഇടിച്ച് പരുവാക്കും. നമ്മളെ കൊണ്ട് പറയിക്കും, പഞ്ചസാര വെള്ളം കുടിപ്പിക്കും. ആ പഞ്ചസാര വെള്ളമൊക്കെ കുടിപ്പിച്ച് കളയും, പഞ്ചസാര വെള്ളം കുടിപ്പിക്കും. പിന്നെ ഉറക്കത്തില്ല. ഒരു സിനിമയ്ക്കകത്ത് പിന്നെ മറ്റേ പ്രകാശ് രാജിന് ഉറക്കാതിരിക്കുന്നുണ്ട്. ഉറങ്ങാൻ സമയക്കില്ല, അടി തരും. ആ അവിടെ ഇരുത്തും. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഓരോ ഉദ്യോഗസ്ഥർ മാറി പോലീസിന്റെ ഇരിക്കുന്ന പണി എന്നൊക്കെ വിചാരിച്ചോണ്ടല്ലോ പോലീസിന്റെ കയ്യിൽ ഒന്ന് കിട്ടിയോ ഒരു കാര്യത്തിന്. പോലീസിന് ഒരു സംശയം, ഇതിപ്പം ഇവന്മാർ പറയുന്നുണ്ട്, ഈ ഉമേഷും ഈ ഉദയനും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ ഉമേഷും ഉദയനും 2-3 തവണ വിളിച്ച് പറഞ്ഞു, ഞാൻ പല ഇവരെ തെളിവെടുപ്പിന് ഞാൻ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നപ്പോഴും ഞാൻ കണ്ടായിരുന്നു. അന്നേരമല്ലേ ഇവർ ഈ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടു ആ പെൺകുട്ടിയെ കണ്ടു, ഞങ്ങളുടെ അടുത്ത് സിഗരറ്റ് ചോദിച്ചു, അത് കഴിഞ്ഞ് അത് നടന്നു പോയി, ഞങ്ങൾ ഇങ്ങോട്ടും പോരുന്നു. ഇങ്ങനെ ഇവന്മാർ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കേസിലും ഇല്ലാത്ത തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ പലരെയും തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ നമ്മളെ കൂടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഈ രണ്ട് ചെറുപ്പക്കാർ ഒരു നിലവിളിച്ചുകൊണ്ടേ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഞാൻ കണ്ടു. ആദ്യം ഈ
പരത്തുറയിലെ കാട്ടി കൊണ്ടുവന്നു. അവിടെ അന്നേരം ഇവന്മാർ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന്മാരുടെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി. വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പിന് കൊണ്ടുപോയി. അപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോയി അവന്മാർ പിന്നെ ഇത് തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാലോചിക്കണം, പിന്നെ ഇവന്മാരെ കൊണ്ട് ഇടിക്കും. അത് പറയാത്തതിന് തെളിവെടുപ്പ് പോലീസ് തെളിവുണ്ടാക്കി ഇവരെ കുടുക്കിയതാണെന്നാണ് പറയുന്നത്. വലിയ ഗുരുതരമായിട്ടുള്ള രാജഗുണമാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള ചെറിയ വേലകളുണ്ട്. ആരോപണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനിത് ഇതിന്റെ ഒരു ഒരു ഞാൻ കണ്ട വിഷ്വലാണ് പറഞ്ഞത്. അല്ല, പോലീസിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള വേലകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ആ പോലീസ് തെളിവുണ്ടാക്കാൻ. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഷാമെ പോലീസിന് കൃത്യമായിട്ട് അറിയാം ഷാമാണ് അത് ചെയ്തത്. അത് ഷാമാണ് അത് ചെയ്തത്. പക്ഷേ ഷാമിന് തെളിവില്ല, പോലീസ് തെളിവുണ്ടാക്കും. നല്ല കാര്യമാണ്, പോലീസ് ഇസ്ലാമിന്റെ പോലീസിന് തെളിവുണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്നാണ് എന്റെ ഒരു ഡൗട്ട്. ഇവർ വലിയ പ്രഷർ വന്നു, പോലീസ് ഇവനെ പിന്നെ പിടിച്ചോണ്ട് വരുമായിരുന്നു. ഇവനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവനെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. ആവോ, ചോദിക്കാനും പറയാനും ആളില്ല. ഈ ഉമേഷിന്റെ ഉദയന്റെ കേസിലും ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങനെ വന്ന് ചോദിക്കാനോ അവര് ചെയ്തിട്ടില്ല എന്ന് പറയാനോ അല്ലെ മേൽക്കോടതിയിൽ പോയി ഊരിക്കൊണ്ടുവരാനോ ഒന്നും അങ്ങനെ ഇല്ലാത്തവരെക്കെതിരെയുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പോലീസിന് ഞാൻ കണ്ട കാഴ്ചയെ പറഞ്ഞുള്ളൂ. ഞാനിത് അമീർ ഉൽ ഇസ്ലാം കുറ്റവാളി അല്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറ്റവാളി അല്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. പിന്നെ സംശയങ്ങളാണ് നമുക്ക് വന്ന സംശയങ്ങളാണ്. അതായത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ കാര്യത്തിൽ സംസാരിച്ചു. ഞാനും അദ്ദേഹവും നല്ല സുഹൃത്തുക്കളായിരുന്നു ഈ അവിടുത്തെ എറണാകുളത്തെ. അപ്പൊ അദ്ദേഹം ഞാനൊരു ഞങ്ങൾ വൈകുന്നേരം കറങ്ങാനൊക്കെ പോകും. ഞങ്ങൾ രണ്ടുപേരുടെ കാര്യം പറയും, നടക്കാനൊക്കെ പോകും, ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിരിക്കും ഞങ്ങൾ. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ എന്നോട് ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇത് കൊണ്ട് തെളിവുണ്ടാക്കുവായിരുന്നു. ഇവൻ ചെയ്തോ ഇല്ലയോന്ന് അറിയില്ല. പുള്ളിയാണ്, ഞാൻ ചോദിച്ചു സാറ് മൂന്നാല് ഞാൻ എന്നെ സ്ഥിരം വിളിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പുള്ളിയോട് ചോദിച്ചു ഒരു ദിവസം. ഞാൻ ചോദിച്ചു സാറേ കുറേ ദിവസമായാലും ഇത് വിളിക്കാത്തതെന്താന്ന് ചോദിച്ചു. അവരുടെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് പണി എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പുള്ളി എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി ചെയ്യേണ്ടതുണ്ടായിരുന്നത്. ഇവനാണ് ചെയ്തതെങ്കിൽ ഇത് ചെയ്തത് ശരിയാണെന്നേ ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഗോവിന്ദസ്വാമിക്ക് എന്തുകൊണ്ട് വധശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിച്ചില്ല? വലിയ ചോദ്യമല്ലേ. ഈ കേസുകളിലെക്കാട്ടിലും പ്രമാദമായ കേരളം കണ്ട ഒരു കേസാണ് ഗോവിന്ദസ്വാമിയുടെ കേസ്. ഗോവിന്ദസ്വാമിക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസിന് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ കിട്ടാതെ പോയത് ആ പെൺകുട്ടിയെ ഗോവിന്ദസ്വാമി കൊലപ്പെടുത്തുന്നത് ഒരു കല്ലിനിടിച്ചാണ് കൊലപ്പെടുത്തുന്നത്. ആ കല്ല് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടു പോകുന്നത്. അവനെ വണ്ടി കൊണ്ടുപോകുമ്പോൾ അടുത്ത് വെളിയിലോട്ട് ഇട്ട് കൊടുക്കണമായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വണ്ടി നമ്മളെടുത്ത് വെളിയിലോട്ട്. എങ്കിൽ പിന്നെ പോലീസിന് തെളിവുണ്ടാക്കല്ലോ. ഡോർ തുറന്നു പോയെന്ന് അറിയണം. അവനകത്ത് സുഖിച്ച് വാഴുന്നു, അടുത്ത് തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഡോർ ഇടന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം. എന്തായിരുന്നാലും അമീർ ഉൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. അവനത് ചെയ്തെങ്കിൽ പോലീസ് ചെയ്യുന്ന പൂർണ്ണമായിട്ടും ശരിയാണ്. ഉമേഷ് ഉദയനുമാണ് ഈ കേസില് ചെയ്തിട്ടുള്ളതെങ്കിൽ അവര് പോലീസ് തെളിവുണ്ടാക്കിയത് കറക്റ്റ് കാര്യമാണ്. പക്ഷെ ചെയ്തിട്ടില്ലെങ്കിൽ ദോഷമാണ്, പ്രവൃത്തി ദോഷമാണ്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ബേസിക് റൈറ്റ്. ബേസിക് റൈറ്റ് അതൊരു സാമൂഹിക നീതിയാണ്, അത് നമ്മൾ നടപ്പാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട കാഴ്ചകളെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കണ്ട കാഴ്ചകൾ, കുറച്ച് കാഴ്ചകൾ പറഞ്ഞു. ഇവരാരും പ്രതികളല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രതികളാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കുറച്ച് കാഴ്ചകൾ കണ്ടു, അത് ഞാൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.